നാളെ പോയി ആ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിക്ക്. ചെവിക്കകത്ത് വെള്ളം പോലും ഒഴിച്ചേ. എത്ര തവണയാ വിളിച്ചു? എത്രയോ തവണ വിളിച്ചു, വിളിച്ചിട്ട് പിന്നെ വേറെ വഴിയുണ്ടോ? അത് ചെവിക്കകത്ത് എന്തിനാ ഒഴിക്കുന്നേ വെള്ളം? പിള്ളേരെക്കാളും കഷ്ടം, പിള്ളേർ ഇതിന് വേഗം എണീക്കും. നിങ്ങളെ ആ ചായ കുടിച്ചിട്ട് ഓടാനോ വല്ല ജോഗിങ്ങിനോ പോ. ജോഗ് ഇവിടെ ചെയ്താ പോരെ, വെളിയിൽ പോണേ എന്തിനാ? ജോഗ് എവിടെ? ഈ ചെറിയ നിങ്ങൾ ജോഗ് ചെയ്യാൻ പോവാ. രാവിലെ ചെവിക്കകത്ത് വെള്ളം എടുത്ത് ഒഴിച്ചു. രാവിലെ നീ എന്റെ കിടന്നുറങ്ങിയപ്പോ ചെവിക്കകത്ത് വെള്ളം കൊണ്ട് ഒഴിച്ചത് എനിക്കറിയില്ല. നീ ചെയ്യുന്ന കാര്യം നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ മറന്നില്ല. ഇവിടെ താനെ വന്ന് എന്റെ കുറുക്കിൽ വെള്ളം പൈപ്പിൽ നിന്ന് വന്ന് എന്റെ ചെവിക്കകത്ത്. ആ ഇപ്പൊ ഉള്ളി ഇങ്ങനെ പറന്നു വന്ന് എന്റെ കുറുക്കി കൊണ്ട്. പിന്നെ ഉള്ളി തന്നെത്താൻ അങ്ങ് വന്ന എന്റെ അടുത്ത്. എനിക്കറിയില്ല. ശരി. ഓ, ഈ പട്ടാളങ്ങൾക്ക് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഒന്ന് പകുതി സമാധാനായിരുന്നു. രാവിലെ പിള്ളേരെ പ്രാവാതെ നിങ്ങളോട് കൂടിയാ പറഞ്ഞേന്ന്. ഞാനേ രാവിലെ സുഖവാസത്തിനും കൊണ്ട പോകുന്നേ. സർക്കാർ ജോലിയ അവിടെ സുഖവാസം. സർക്കാർ ഓഫീസിലാ ജോലിക്ക് പോകുന്ന സുഖവാസത്തിനല്ലാന്ന്. പക്ഷെ നാട്ടുകാരെങ്ങനെയൊന്നല്ലോ പറയണേ. നാട്ടുകാരെന്താ പറയുന്നത്? ശരി, അതെന്താ വേണ്ട അറിയാം? രാവിലെ ഇവിടുന്ന് രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് ജോലിക്ക് പോകുമ്പോഴേ സ്നേഹമായ മകിയേട്ട ഒരുക്കി വിടണം. അതുപോലെ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് സമാധാനം കിട്ടും. മക്കളെ അമ്മ ഇനി വരാൻ പറ. രാവിലെ എന്താണ് തട്ടി വിടുന്നത്? ആണോ ഗോതമ്പ് ദോശ മീൻകറി തട്ടിട്ട് പോ. എനിക്ക് ചായ കൊടു. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്താണ് ഇത്ര ബഹളം? അടുത്ത ജംഗ്ഷൻ വരെ കേക്കാ ഇവിടുത്തെ ബഹളം. നിങ്ങളാണെ കൂടു ഗോയിക്കും മെയിൻ ബഹളത്തിന്റെ. ഞാൻ ഫ്ലാറ്റിലുണ്ടായിരുന്നു, അപ്പൊ ഈ ബഹളം കേട്ടോണ്ട് കയറി വന്നു. ഞാൻ പുറത്തുപോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മധുവും കല്ലും കൂടെ എന്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട നിങ്ങളെ ഉണക്ക ദോശയും മീൻകറിയും. എന്റെ ഭാര്യയെ നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കി തന്നിട്ടുണ്ട്.